ഒറ്റപ്പെട്ട തുരുത്തുകളല്ല മനുഷ്യരെന്നും ചുറ്റുമുള്ളവരിലേക്ക് കൈനീട്ടുമ്പോഴാണ് നാം മനുഷ്യരാവുന്നതെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിൽ കൊടകര പേരാമ്പ്രയിൽ സ്ഥാപിച്ച ഹൃദയ പാലിയേറ്റീവ് കെയർ ആൻഡ് ഹോസ്പീസ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾക്ക് വ്യക്തിപരമായോ സാമൂഹ്യമായോ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവിടെ സഹായഹസ്തവുമായി എത്തിച്ചേരുന്നു എന്നുള്ളത് തന്നെയാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യൻ എന്ന് നമ്മളെ വിളിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള അപര പരിഗണനകൾ ഉണ്ടാകണം. ഒറ്റപ്പെട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒറ്റപ്പെട്ട തുരുത്തുകളല്ല മനുഷ്യർ. ചുറ്റുമുള്ളവരിലേക്ക് കൈനീട്ടുമ്പോഴാണ് നമ്മൾ മനുഷ്യരായിത്തീരുന്നത്. അതാണ് മാനവികത. മനുഷ്യർക്ക് വ്യക്തിപരമായോ സാമൂഹികപരമായോ പ്രയാസങ്ങൾ നേരിടുന്ന സന്ദർഭത്തിൽ അവിടെ സഹായഹസ്തവുമായി എത്തിച്ചേരുന്നതാണ് മാനവികത. ക്രിസ്തു ദർശനങ്ങൾ പഠിപ്പിക്കുന്നതും ഈ സഹജീവി സ്നേഹമാണെന്ന് മന്ത്രി പറഞ്ഞു. വേദനിക്കുന്നവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും പക്ഷം ചേർന്ന യേശുക്രിസ്തുവിന്റെ ദർശനമാണ് വേദനിക്കുന്നവർക്ക് സാന്ത്വന പരിചരണം നൽകുന്നതിലൂടെ പ്രായോഗികമാക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. ക്രിസ്തു ദർശനം ക്രിസ്തുവിന്റെ സൗഖ്യദായകമായിട്ടുള്ള ശുശ്രൂഷയില് പങ്കുവയ്ക്കുക. ക്രിസ്തു രോഗികളോട്, വേദനിക്കുന്നവരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് പക്ഷം ചേർന്ന് അവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വയം വേദിച്ചതുപോലെ ആ ക്രിസ്തു ദർശനം അത് പ്രായോഗികമാക്കുക എന്നുള്ളത്. അത് പ്രായോഗികമാക്കുമ്പോൾ അതെല്ലാ മതങ്ങളുടെയും കാതലായിട്ടുള്ള അന്തസ്സത്തയാണ്. ബെന്നി ബഹനാൻ എം പി ഉപഹാര സമർപ്പണവും സനീഷ് കുമാർ ജോസഫ് എം എൽ എ ശിലാഫലകം അനാച്ഛാദനവും നിർവഹിച്ചു. മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ഡോട്ടേഴ്സ് ഓഫ് സെന്റ് കമ്മില്ലസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലില്ലി റോസ് പെരേപ്പാടൻ, പേരാമ്പ്ര പള്ളി വികാരി ഫാദർ ഷാജു പീറ്റർ കാച്ചപ്പള്ളി, പുത്തുക്കാവ് ക്ഷേത്രസമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട്, പഞ്ചായത്ത് അംഗം ടി വി പ്രജിത്ത്, ഹൃദയ പാലിയേറ്റീവ് കെയർ ഡയറക്ടർ ഫാദർ തോമസ് കണ്ണമ്പിള്ളി എന്നിവർ സംസാരിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ടി സി വി, കൊടകര.